നമസ്കാരം. ജാതിയില്ല മതമില്ല എന്നൊക്കെ തള്ളിമറിക്കുന്നുണ്ടെങ്കിലും കമ്മ്യൂണിസ്റ്റുകാരുടെ അന്ധമായ ഇസ്ലാമിക പ്രീണനം നമ്മളിവിടെ എന്നും കാണുന്ന ഒന്നാണ്. എന്നാൽ ഇവിടെയുള്ള കമ്മ്യൂണിസ്റ്റുകാരുടെ മാതൃരാജ്യമായ ചൈനയിലെ നിലവിലെ സ്ഥിതി ഇവിടെയുള്ള കമ്മ്യൂണിസ്റ്റുകളുടെ ഉറക്കം കെടുത്തുന്നതാണെന്ന് പറയാതെ വയ്യ. ഇസ്ലാം മതത്തെ അടിച്ചമർത്തുന്നതിൽ ചൈന വളരെയധികം മുന്നിൽ തന്നെയാണ്. ഇപ്പോഴത്തെ ചൈനയിൽ നിന്നും മറ്റൊരു വാർത്ത കൂടി നമ്മുടെ മുന്നിലേക്ക് എത്തുകയാണ്. ചൈനയിലെ മുസ്ലിം പള്ളികൾ വ്യാപകമായി രൂപമാറ്റം വരുത്തുന്നു എന്നതാണ് ആ വാർത്ത. നമ്മുടെ നാട്ടിലെ പോലെ തന്നെ ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും മുസ്ലിം പള്ളികൾക്കൊക്കെ ഒരേ ഘടനയാണ് എന്നത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പച്ച നിറം പെയിന്റ് ചെയ്ത വലിയ മിനാരമൊക്കെയാണ് എല്ലാ മുസ്ലിം പള്ളികൾക്കും. എന്നാൽ ആ മിനാരങ്ങളൊക്കെയും തച്ചു തകർത്ത് രൂപമാറ്റം നടത്തുകയാണ് ചൈനീസ് സർക്കാർ ഇപ്പോൾ ചെയ്യുന്നത്. മുസ്ലിം പള്ളികളിൽ നിന്ന് ഇസ്ലാമിക രീതിയിലുള്ള മിനാരങ്ങളും താഴികക്കുടങ്ങളും നീക്കം ചെയ്യുന്നത് ഇപ്പോൾ വേഗത്തിലാക്കിയിരിക്കുകയാണ് ചൈന. വടക്കു പടിഞ്ഞാറൻ നഗരമായ സിനിങ്ങിലെ ഡോങ്കുവാൻ മസ്ജിദാണ് ഇത്തരത്തിൽ ഏറ്റവും ഒടുവിലായി ഇവർ പുനർനിർമ്മിച്ചിരിക്കുന്നത്. മസ്ജിദിലെ പച്ച നിറത്തിലുള്ള താഴികക്കുടങ്ങളും മിനാരങ്ങളും ഒക്കെ പൂർണ്ണമായും നീക്കി കാഴ്ചയിൽ ഒരു സാധാരണ കെട്ടിടം പോലെയാക്കുകയാണ് ചൈനീസ് സർക്കാർ ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. ഇതിനൊപ്പം മസ്ജിദിൽ ഉണ്ടായിരുന്ന ഇസ്ലാമിക ചിഹ്നങ്ങൾ എല്ലാം മാറ്റി പകരം ബുദ്ധമത ചിഹ്നങ്ങൾ ആലേഖനം ചെയ്യുകയും ചെയ്തിരിക്കുന്നു. തൽക്കാലം മുസ്ലിം പള്ളികളിൽ അറബി എഴുത്തും വിദേശ രീതിയിലുള്ള നിർമ്മിതികളും ഒന്നും വേണ്ട, പകരം ചൈനീസ് മാതൃകയിൽ മതി ഇവയുടെ പ്രവർത്തനം. അതുകൊണ്ടാണ് മുസ്ലിം പള്ളികളിലെ മിനാരങ്ങളും പച്ച നിറവും നീക്കം ചെയ്യുന്നതും പുനർനിർമ്മിക്കുന്നതും എന്നാണ് ചൈനീസ് സർക്കാരിന്റെ ഔദ്യോഗിക വിശദീകരണം വന്നിരിക്കുന്നത്. അതുമാത്രമല്ല, പള്ളികളുടെ പുനർനിർമ്മാണത്തിനൊപ്പം ഇമാമുമാരുടെ നിയമനത്തിലും ചൈനീസ് സർക്കാർ കാര്യമായി ഇടപെടുന്നുണ്ടെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. തങ്ങൾക്ക് വേണ്ടപ്പെട്ടവരെയാണ് ഇമാമുമാരായി ഇവർ നിയമിക്കുന്നതും. സാധാരണ ഇമാമുമാർ മതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ കുറിച്ചാണല്ലോ പള്ളികളിൽ പ്രഭാഷണം നടത്തുന്നത്. എന്നാൽ ചൈനീസ് സർക്കാർ നിയമിക്കുന്ന ഇമാമുമാർ മതവുമായി പൊരുത്തപ്പെടാത്ത കാര്യങ്ങളായിരിക്കും പ്രഭാഷണത്തിൽ ഉൾപ്പെടുത്തുക എന്നും പലപ്പോഴും സർക്കാരിന്റെ ഗുണഗണങ്ങളെ കുറിച്ച് ഇവർ വാഴ്ത്തി പാടുകയായിരിക്കും ചെയ്യുന്നത് എന്നുമാണ് ചൈനയിലെ ചില വിശ്വാസികൾ പറയുന്നത്. മസ്ജിദുകളിലെ ഇസ്ലാമിക നിർമ്മിതികളും ചിഹ്നങ്ങളുമൊക്കെ വിദേശ സ്വാധീനത്തിന്റെ അടയാളമാണ് എന്നും ചൈനക്കത് ആവശ്യമില്ല എന്നുമാണ് ചൈനീസ് ഭരണകൂടം ഇപ്പോൾ പറയുന്നത്. ഇത്തരം ചിഹ്നങ്ങൾ നീക്കം ചെയ്യുന്നതിലൂടെ വംശീയ വിഭാഗങ്ങളെ പൂർണ്ണമായും ചൈനീസ് ആക്കി മാറ്റാനാവുമെന്നും ഭരണകൂടം വിശ്വസിക്കുന്നുണ്ട്. അതായത് മറ്റൊരു രാജ്യത്തെ കൾച്ചർ, മറ്റൊരു രാജ്യത്തു നിന്നും വന്ന ഒരു മത നിയമം ഞങ്ങൾക്ക് ആവശ്യമില്ല എന്നാണ് ചൈനീസ് സർക്കാർ ഇപ്പോൾ പറയുന്നത്. എന്നാൽ മുസ്ലിം മതത്തെ രാജ്യത്തു നിന്നും തുടച്ചു നീക്കാനുള്ള ചൈനീസ് സർക്കാരിന്റെ ശ്രമത്തിന്റെ ഭാഗമാണ് പുതിയ നടപടി എന്നാണ് മതവിശ്വാസികൾ ആക്ഷേപം ഉയർത്തുന്നത്. ചൈനയിൽ വളരെയധികം പീഡനങ്ങൾക്ക് ഇരയാകുന്ന ഉയ്ഗൂർ മുസ്ലിങ്ങൾക്കെതിരായ നടപടികളുടെ തുടർച്ചയായാണ് അവർ ഇതിനെ കാണുന്നതും. ചൈനീസ് ജനസംഖ്യയിൽ 12 മില്യണോളം വരുന്ന ഉയ്ഗൂർ മുസ്ലിങ്ങൾക്കെതിരെ കൊടിയ പീഡനമാണ് ചൈനീസ് അധികാരികൾ നടത്തുന്നതും. ഇവരെ രാജ്യത്തു നിന്നും പൂർണ്ണമായും തുടച്ചു നീക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ് ചൈനയിലെ കമ്മ്യൂണിസ്റ്റ് ഭരണകൂടം. ഉയ്ഗൂർ മുസ്ലിങ്ങളിൽ പുരുഷന്മാരിൽ കൂടുതൽ പേരും തടവിലുമാണ്. സിൻജിയാങ് പ്രദേശത്തെ ഭൂരിപക്ഷ മുസ്ലിം ജനവിഭാഗമാണ് ഈ ഉയ്ഗൂർ എന്ന മുസ്ലിം മത സമൂഹം. സിൻജിയാങ്ങിനെ 1949 ചൈന തങ്ങളുടെ അധീനതയിലേക്ക് മാറ്റിയത്. അതോടെയാണ് ഉയ്ഗൂർ മുസ്ലിങ്ങളുടെ ദുരിതകാലം തുടങ്ങുന്നത്. മുസ്ലിം വിശ്വാസത്തെ പ്രതിനിധാനം ചെയ്യുന്ന അടയാളങ്ങൾ സിൻജിയാങ്ങിലെ പൊതുസ്ഥലങ്ങളിൽ പ്രദർശിപ്പിക്കുന്നതിന് കർശനമായ വിലക്കാണ് ഉള്ളത്. പള്ളികൾ അടച്ചുപൂട്ടിയതിനൊപ്പം ഖുറാനെയും ചൈനീസ് സർക്കാർ വിലക്കിയിട്ടുണ്ട്. താടി വയ്ക്കാനോ റംസാൻ മാസത്തിൽ നോമ്പെടുക്കാനോ ഒന്നും ഈ വിഭാഗക്കാർക്ക് പാടില്ല. അതുകൊണ്ട് തന്നെ ഈ വിഭാഗക്കാരെ നിരന്തരം പിന്തുടരുക എന്ന ലക്ഷ്യത്തോടെ അവരുടെ വാഹനങ്ങളിൽ നിർബന്ധിതമായി GPS ഉപകരണവും ചൈനീസ് സർക്കാർ ഘടിപ്പിച്ചിട്ടുണ്ട്. ഉയ്ഗൂർ വിഭാഗക്കാരെ പൊതു ഇടങ്ങളിൽ തിരിച്ചറിയാൻ സഹായിക്കുന്ന സ്മാർട്ട് ഗ്ലാസുകൾ പോലീസുകാർക്ക് നൽകിയിട്ടുമുണ്ട്. അങ്ങനെ മുസ്ലിം മതത്തെ തങ്ങളുടെ രാജ്യത്തു നിന്നും പൂർണ്ണമായും തുടച്ചു നീക്കാനുള്ള നടപടികളാണ് ചൈനീസ് സർക്കാർ ഇപ്പോൾ നടത്തുന്നത്. മുസ്ലിം പ്രീണനം കുലത്തൊഴിലാക്കിയ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകൾ ഇതിനെതിരെ പ്രതികരിക്കുമോ എന്നാണ് ഇപ്പോൾ ചോദിക്കാനുള്ളത്. ലോകത്തെവിടെ എന്ത് നടന്നാലും അതിനെതിരെ ചാടിക്കേറി പ്രതികരിക്കുന്ന കമ്മ്യൂണിസ്റ്റുകൾക്ക് ഇപ്പോൾ മിണ്ടാട്ടം മുട്ടിയ അവസ്ഥയിലാണെന്നത് പറയാതെ വയ്യ. ചൈനയെ സ്വന്തം മാതാവായി കാണുന്ന കേരള കമ്മ്യൂണിസ്റ്റുകൾക്ക് ചൈനയുടെ ഈ നടപടികൾക്കെതിരെ ഒന്ന് മിണ്ടാൻ പോലും ആകാത്ത അവസ്ഥയിലാണ്. ഇതിനെതിരെ ശക്തമായ നിലപാടുമായി കേരള കമ്മ്യൂണിസ്റ്റുകൾ രംഗത്ത് വരുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ചങ്കിലെ ചൈന എന്നൊക്കെ പാടി നടക്കുമ്പോൾ ചൈനയിൽ നടക്കുന്ന കാര്യങ്ങൾക്ക് മാത്രം പ്രതികരിക്കാതെ മിണ്ടാതെ ഒളിച്ചിരിക്കുന്നത് ശരിയല്ല എന്നാണ് പറയാനുള്ളത്.
ലക്ഷദ്വീപിന് വേണ്ടി പ്രമേയം പാസാക്കിയ പോലെ ചൈനയിലെ മുസ്ലിം പള്ളികളെയും മുസ്ലിങ്ങളെയും സംരക്ഷിക്കാൻ ഒരു പ്രമേയം അങ്ങ് പാസാക്കണം പിണറായി സഖാവേ എന്നാണ് മുഖ്യമന്ത്രിയോട് പറയാനുള്ളത്. അല്ലെങ്കിൽ ചൈനയിലേത് ഭരണകൂട ഭീകരതയാണ് എന്ന് ധൈര്യത്തോടെ തുറന്നു പറഞ്ഞ് പരസ്യമായി ചൈനയെ തള്ളി പറയണം. ഇതൊന്നും ചെയ്യാതെ ഒളിച്ചിരിക്കാനാണ് ഭാവമെങ്കിൽ നിങ്ങളുടെ ഇരട്ടത്താപ്പ് ജനങ്ങൾ ഒരിക്കൽ കൂടി തിരിച്ചറിയുമെന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.